നമസ്കാരം. ഇനി പരിധിയില്ലാതെ ജില്ലയിൽ എവിടെയും വസ്തു രജിസ്റ്റർ ചെയ്യാനാകും. ഇതിനായുള്ള സൗകര്യം ഒരുങ്ങുകയാണ്. സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതിയും കാലതാമസവും ഒഴിവാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. വസ്തു എവിടെയാണോ അതിന്റെ പരിധിയിൽ വരുന്ന ഓഫീസിൽ മാത്രമേ നിലവിൽ വസ്തു രജിസ്റ്റർ ചെയ്യാൻ അനുമതിയുള്ളൂ. 14 ജില്ലാ രജിസ്ട്രാർ ഓഫീസുകളും 315 സബ് രജിസ്ട്രാർ ഓഫീസുകളുമാണ് സംസ്ഥാനത്തുള്ളത്. ഇതിൽ ജില്ലാ രജിസ്ട്രർമാർക്ക് ആ ജില്ലയിലെ ഏത് ആധാരവും രജിസ്റ്റർ ചെയ്യാനാവും. ഈ അധികാരം ഇനി സബ് രജിസ്ട്രർമാർക്കും ലഭിക്കും. അതായത് ജില്ലയിലെ ഏത് ഭൂമിയും ഏത് സബ് രജിസ്ട്രാർ ഓഫീസിലും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇതുവഴി ഇടപാടുകാർക്ക് നിരവധി ഗുണങ്ങളാണ് ലഭിക്കുക. വിൽക്കുന്നയാളിനും വാങ്ങുന്നയാളിനും സൗകര്യപ്രദമായതും തിരക്കില്ലാത്തതുമായ ഓഫീസ് തിരഞ്ഞെടുക്കുവാനും കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരെ ഒഴിവാക്കുവാനും സാധിക്കും. ഏതെങ്കിലും പ്രദേശത്ത് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചാലും മറ്റൊരിടത്ത് സേവനം ലഭ്യമാകുകയും ചെയ്യും. അതേസമയം സർക്കാർ പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ മറ്റു ചിലതാണ്. മികച്ച സേവനം നൽകുന്നതിൽ സബ് രജിസ്ട്രാർ ഓഫീസുകൾ തമ്മിൽ ആരോഗ്യകരമായ മത്സരമുണ്ടാകുമെന്നും കൈക്കൂലി കുറയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. കോവിഡ് വ്യാപനം കാരണം ഓഫീസുകൾ അടഞ്ഞുകിടന്നാലും സേവനം മുടങ്ങുകയുമില്ല. ഒരിടത്ത് തിരക്കുണ്ടായാൽ മറ്റിടങ്ങളിലേക്ക് ഇടപാടുകാരെ മാറ്റി ക്രമീകരിക്കാനും സാധിക്കും. തിരക്ക് കാരണം ഇപ്പോൾ ഒരു ദിവസം 20 അപേക്ഷയെ സ്വീകരിക്കുന്നുള്ളൂ. പരിഷ്കാരത്തിന് നിയമവകുപ്പിന്റെ അനുമതി കിട്ടിക്കഴിഞ്ഞു എന്നാണ് വിവരങ്ങൾ. തുടർനടപടികൾ പൂർത്തിയാക്കി അടുത്തയാഴ്ച ഉത്തരവിറങ്ങും. ആന്ധ്രാപ്രദേശിൽ 2013 മുതൽ നടപ്പാക്കിയ ക്രമീകരണമാണ് സംസ്ഥാനത്തും ഏർപ്പെടുത്തുന്നത്. 4 വർഷത്തിനിടെ 60 ഉദ്യോഗസ്ഥരാണ് ഇടപാടുകാരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതിനും അപമര്യാദയായി പെരുമാറിയതിനും സസ്പെൻഷനിലായത്. പുതിയ ക്രമീകരണം വരുന്നതോടെ ഇതിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ.